ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും നാലാമത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ഗെയിനിൻ്റെ സെഷനായിരുന്നു കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 119 പോയിൻസിന് മുകളിൽ ഉയർന്ന് 14,942 മുകളിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സിലും നല്ല ഗെയിൻ കാണാനുണ്ടായിരുന്നു. 295-296 പോയിൻസിൻ്റെ അടുത്തുള്ള ഗെയിനോടുകൂടി സെൻസെക്സ് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 238 പോയിൻസിനടുത്തുള്ള ഒരു ഗെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറും തന്നെ ഇന്നൊരു പോസിറ്റീവ് മൂഡിലാണ് നിന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ സെക്ടറാണ് ഇന്ന് വീണ്ടും ഷൈൻ ചെയ്തത്. ഏകദേശം 3% മുകളിൽ, 3.14% ഗെയിൻ ആയിരുന്നു മെറ്റൽ സെക്ടർ ഇന്ന് കാഴ്ചവെച്ചത്. തുടർന്ന് ഫാർമ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, 2.8% ഗെയിൻ. മെറ്റൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 15-ൽ 14 സ്റ്റോക്കുകളും അഡ്വാൻസസിലായിരുന്നു നിന്നത്. ഫാർമ സെക്ടറിൽ എല്ലാ സ്റ്റോക്കുകളും തന്നെ അഡ്വാൻസസിൽ നിന്നു. പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഫാർമ സെക്ടറിനൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഡോക്ടർ റെഡ്ഡീസൊക്കെ ലബോറട്ടറീസിനൊക്കെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലൊക്കെ നല്ലൊരു മൂവുകളുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയായിരുന്നു. അവരും DRDO-യും ചേർന്ന് വികസിപ്പിച്ചെടുത്ത 2DG എന്ന് പറഞ്ഞ കൊറോണയ്ക്കുള്ള ഒരു വാക്സിൻ ടാബ്ലറ്റ്, അപ്പോൾ ആ ഒരു മെഡിസിനുള്ള അപ്രൂവൽ, എമർജൻസി യൂസേജിനുള്ള അപ്രൂവൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. അതുമാത്രമല്ല ഫാർമ സെക്ടറിലുള്ള പല കമ്പനികൾക്കും, സൺ ഫാർമ, ലൂപ്പിൻ ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും വാക്സിനെ സംബന്ധിച്ചിടത്തോളം, കൊറോണയുടെ വാക്സിൻ നിർമ്മാണത്തിനും അങ്ങനെ ബന്ധപ്പെട്ടുള്ള കുറേ ഗുഡ് ന്യൂസുകൾ അവർക്ക് വന്നു എന്നുള്ളതും ഫാർമ സെക്ടറിൻ്റെ ഒരു ഗുണകരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മെട്രോ സെക്ടറും ഇന്ന് നല്ല സപ്പോർട്ടീവായിട്ട് ആണ് നിന്നത്. മെട്രോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് റാലികൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു മെട്രോ സെക്ടർ. അതുപോലെ തന്നെ ഇന്ന് നിഫ്റ്റിയുടെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിന്ന് സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ കോൾ ഇന്ത്യ, UPL, ഹിൻഡാൽക്കോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, L&T ഇവരായിരുന്നു ടോപ്പ് പെർഫോമേഴ്സായിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും റാലികളായിരുന്നു കാണാനുണ്ടായിരുന്നത്. സ്മോൾ ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ റാലി കൊടുത്തത്, 1.67%. മിഡ് ക്യാപ്പിൽ 1.46% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി പിക്ചറിലേക്ക് വരികയാണെങ്കിൽ, ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വീണ്ടും നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് നിഫ്റ്റിക്ക് കാണാനുണ്ടായിരുന്നത്. നമ്മൾ ഇന്ത്യൻ ഏഷ്യൻ മാർക്കറ്റുകൾ രാവിലെ SGX നിഫ്റ്റിയൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് എന്നുള്ളത്. തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂവ് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ആ പിന്നീട് ഒരു സൈഡ് വേ റാലികളാണ് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ആ ഒരു രാവിലെ ഒരു ഗ്യാപ്പപ്പോട് കൂടി കിട്ടിയ ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്യുക എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ് മുഴുവനും കാണാനുണ്ടായിരുന്നത്. മൊത്തത്തിലൊരു സൈഡ് റേഞ്ച് ബോണ്ടായിട്ടുള്ള ഒരു റാലിയായിരുന്നു നിലനിന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. 14,900 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുന്നു. എന്നിരുന്നാലും നമുക്ക് 15,000 എന്നുള്ളൊരു മാർക്കറ്റിനെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് നമുക്കടുത്ത ഒരു റാലി പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഹയർ റേഞ്ചിലേക്ക് വരുന്നതോറും ഇൻഡിസിസീവായിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവുകൾ നിഫ്റ്റിയിലുണ്ട് എങ്കിലും ഇതൊരു തുടരണം എന്നൊന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ 15,000 എന്നുള്ളൊരു മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം ഈ ഒരു ഗ്യാപ്പ് റേഞ്ച്, അതായത് 14,890 പിന്നെ അതുപോലെ തന്നെ 14,860 ആ ഒരു റേഞ്ചിലൊരു ഗ്യാപ്പായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒന്ന് മാർക്കറ്റിലെ ഈ ഒരു ബ്രേക്കൗട്ടുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊരു ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ എക്കോണമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ഇപ്പോൾ ഒരു റീജിയണൽ വൈസ് ആയിട്ടുള്ള ലോക്ക്ഡൗണുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഫിച്ച് റേറ്റിംഗ് ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണുകളെല്ലാം തന്നെ ഇന്ത്യൻ എക്കോണമിക്ക് ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും. എന്നിരുന്നാലും അത് കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൻ്റെ അത്രയും സിവിയർ ആയിരിക്കത്തില്ല എന്നൊരു റേറ്റിംഗ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു ലോക്ക്ഡൗണുകൾ വരുന്നതുകൊണ്ട് എക്കോണമിയുടെ റിക്കവറി കുറച്ച് സ്ലോവർ ആയിട്ടും ഇനിയും കുറച്ച് ഡിലേ ആകും എന്ന രീതിയിലും അവരുടെ കമൻട്രികളിൽ പറഞ്ഞു. അപ്പോൾ അവരൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുത്തത്, അതായത് അത്ര സിവിയർ ആയിട്ടുള്ളൊരു ലോക്ക്ഡൗൺ ഇമ്പാക്റ്റുകൾ എക്കോണമിയിൽ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു നല്ലൊരു വാർത്തയും അത് മാർക്കറ്റിൻ്റെ ഒരു ഗുണകരമായി മാറി എന്ന് വേണം കാണാനായിട്ടുള്ളത്. എന്നിരുന്നാലും ഈ പറഞ്ഞ ലെവലുകളൊക്കെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യുക, കാരണം നമുക്ക് ഇന്നത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വീണ്ടും ഒരു ഡോജി പാറ്റേണാണ് നിലനിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് വീണ്ടും ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റൈസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു കർവ് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഫ്ലാറ്റ് ആവുന്ന രീതിയിലാണ് കാണാനുള്ളത്.
അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കുറച്ച് ഇൻഡിസൻസീവ് ആയിട്ട് മാറുന്നു എന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് 33,300 ആ ഒരു റേഞ്ചിന് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ടുകൾ നമുക്ക് ആവശ്യമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 34,000 അടുത്തേക്കുള്ള ഒരു റാലി തുടരണം എന്നുണ്ടെങ്കിൽ, അതല്ലാത്ത പക്ഷം 33,000 എന്നുള്ളൊരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഒരു ഒരു ചെറിയൊരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് ചെറിയൊരു ഡൗൺ സൈഡിനുള്ള ഒരു സാധ്യതകൾ നമ്മൾക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ റേഞ്ചുകളും തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ റിസൾട്ട് സീസണുകൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾ നമുക്ക് ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവുകളിലേക്ക് അല്ലെങ്കിൽ അനാലിസിസിലേക്ക് പോകുന്നതായിരിക്കും ഈ സമയത്ത് കുറച്ച് ഒരു ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സേഫായിട്ടുള്ള അപ്രോച്ച് എന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US futures ഒക്കെ ഒരു മിക്സഡ് ട്രെൻഡിലാണ്. ഡൗ ഫ്യൂച്ചേഴ്സ് ഒക്കെ അപ്സൈഡിൽ നിന്ന് നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ പയ്യെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഫ്ലാറ്റിൽ നിന്നൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. SGX Nifty 18 points up ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടായിരുന്നു. 16 paisa ഉയർന്ന് 73.35 ട്രേഡ് എൻഡായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നെറ്റ് പർച്ചേസ് ആണുള്ളത്. ഏകദേശം 584 കോടിക്കടുത്തുള്ളൊരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 1468 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ട് കാണുന്നു, രൂപയും സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു, ഗ്ലോബൽ മാർക്കറ്റ് മിക്സഡ് ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ SGX Nifty ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ആദ്യമേ തന്നെ NMDC നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവുകളാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഡീപ്പായിട്ടുള്ളൊരു ഓവർബോട്ട് ടെറിട്ടറിയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വരും ദിവസങ്ങളിൽ ഈ ഒരു ഇനിയൊരു റാലി ഉണ്ടാവുകയാണെങ്കിലും അതിനു മുമ്പ് ഒരു കറക്ഷനുള്ളൊരു സാധ്യതകളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. NMDC ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. അടുത്ത ബ്രേക്ക് ഔട്ടുകളിൽ നമുക്ക് ഒരു എൻട്രിക്കുള്ളൊരു സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും ഇതിലും ബുളിഷ് മൂവുകളാണ്. വീണ്ടും നല്ലൊരു ഗെയിനോടുകൂടിയായിരുന്നു ഇന്ന് എൻഡായിട്ടുള്ളത്. ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനിലേക്ക് ഈ ഒരു സ്റ്റോക്ക് വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എൻട്രികൾ എടുക്കുന്നത് ശ്രദ്ധിക്കുക. 82 മുകളിലേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ റിവേഴ്സലിൽ ഒരു കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സൈഡിലേക്കും നാഷണൽ അലുമിനിയത്തിൽ പോകാവുന്നതാണ്. ഇനി ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് മൂവുകളാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക് ഔട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്നു എന്നുള്ളത്. തുടർന്ന് നല്ലൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് ശേഷം ഒരു ഗെയിനോടുകൂടിയായിരുന്നു ഈ ഒരു സ്റ്റോക്ക് വീണ്ടും എൻഡായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഒന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുക. അനുപം രസായൻ വീണ്ടും റാലികൾ തുടരുന്നു. എന്നിരുന്നാലും ഹയർ റീജിയനിലേക്ക് പോകുന്തോറും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കല്ലെങ്കിൽ അടുത്ത കറക്ഷൻ നടക്കുമ്പോൾ അതിലൊരു എൻട്രികൾ അനുപം രസായനെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ BHEL സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു റാലികൾ ഏകദേശം 154 വരെയുള്ള റാലികൾക്കുള്ള സാധ്യതകൾ BHEL നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് റാലികളാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. അതുപോലെ തന്നെ ഹിൻഡാൽക്കോ ഈ രണ്ട് സ്റ്റോക്കുകളിലും നല്ല ബുള്ളിഷ് ട്രെൻഡ് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ബുള്ളിഷ് ബ്രേക്കൗട്ടിന് അടുത്ത് നിലനിൽക്കുന്ന സ്റ്റോക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാന്യൂൾസ്, UPL ഈ ഒരു രണ്ട് സ്റ്റോക്കുകളും ബുള്ളിഷ് ബ്രേക്കൗട്ടിന് അടുത്താണ് നിലനിൽക്കുന്നത്. ബ്രേക്കൗട്ട് റീജിയൻ്റെ അടുത്താണ് ട്രേഡായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ ഗ്രാന്യൂൾസ് അതേപോലെ തന്നെ UPLഉം നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ലൂപ്പിൻ, സൺഫാർമ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ലില്ലിയുമായിട്ട് ഒരു വോളണ്ടറി ലൈസൻസിങ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ടാബ്ലറ്റ് അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ അതുപോലെ തന്നെ സെല്ലിങ്ങിനുമുള്ള ഒരു ലൈസൻസിങ് എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 525,000 വീൽസിൻ്റെ ഓർഡറുകൾ യൂറോപ്പ് അതുപോലെ തന്നെ US കാരവൻ മാർക്കറ്റിൽ നിന്ന് വിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7.25 മില്യൺ വർത്ത് ചെയ്യുന്ന ഓർഡറുകളെന്നാണ് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്.
അടുത്തായിട്ട് വിവി മെഡ് ലബോറട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഫാവി പിറാവിർ ടാബ്ലറ്റ്, അത് കൊറോണയുടെ ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസുകൾ ട്രീറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടാബ്ലറ്റാണ്. അത് നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ സെയിൽ ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്നതിനുള്ളൊരു അപ്രൂവൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് വിവിമെഡ് ലബോറട്ടറീസ് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് ഈ ഒരു വാർത്ത നിലനിൽക്കുന്നത്. അടുത്തായിട്ട് ജനറിക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊജക്ട്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 102 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നു. മുംബൈയിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതേപോലെ തന്നെ സ്കൂൾ, കമ്മ്യൂണിറ്റി ഹാൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് Q4 റിസൾട്ടുകൾ വന്ന കമ്പനികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡസ് വെൽനസ് ഏകദേശം 92.7% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 133 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 69 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും 26.8% വർധനമാണ് നിലനിൽക്കുന്നത്. 605 കോടി വരുമാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 477 കോടിയായിരുന്നു റവന്യൂ ആയിട്ട് നിലനിന്നത്. അതുമാത്രമല്ല, അവർ 5 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് വെങ്കീസിൻ്റെ Q4 റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 78 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 97 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആയിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ അതിലും വർധനവുണ്ടായിരിക്കുന്നു. 941 കോടി ടോട്ടൽ ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 661 കോടിയായിരുന്നു അവർക്ക് ഇൻകമായിട്ട് നിലനിന്നത്. അടുത്തായിട്ട് ഗ്രീൻപ്ലൈ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഒരു സബ്സിഡറിനെ കമ്പനിയിലേക്ക് ലയിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ പുതിയൊരു പ്ലൈവുഡ് അതേപോലെ തന്നെ അലീഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. അടുത്തായിട്ട് ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വീണ്ടും തുടരുകയാണ്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു റാലികൾ ഷുഗർ കമ്പനികളിൽ കാണാനുണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഇപ്പം ഗ്ലോബൽ ലെവലിലുള്ള ഒരു ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയുടെ ഒരു സിറ്റുവേഷനൊക്കെ ഈ ഒരു ഷുഗർ കമ്പനികളിൽ വീണ്ടും റാലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല പോളിസികളെല്ലാം തന്നെ ഈ ഒരു ഷുഗർ കമ്പനികൾക്കുള്ള ഒരു പോളിസികളൊക്കെ വീണ്ടും ഫേവറബിളായിട്ട് വരുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കണ്ടിട്ടുള്ളത്. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ധംപൂർ ഷുഗർ മിൽസ്, പ്രജ് ഇൻഡസ്ട്രീസ്, ദ്വാരികേഷ് ഷുഗർ ഇൻഡസ്ട്രീസ്, ത്രിവേണി എഞ്ചിനീയറിംഗ് ഈ ഒരു കമ്പനികളിലെല്ലാം തന്നെ ഇന്ന് നല്ലൊരു റാലികൾ വീണ്ടും തുടരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഷുഗർ കമ്പനികളും നിങ്ങളുടെ ഒരു ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തായിട്ട് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 2462 കോടിയുടെ ഒരു അവരുടെ ലെൻഡേഴ്സിനുള്ള ഒരു പ്രീ പേയ്മെൻറ്റ് നടത്തി എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസും ഇവർക്ക് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മണി കൺട്രോളിൽ വന്നൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ ആ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്ടറൽ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ, ഏപ്രിൽ മാസത്തെ ഒരു സെക്ടറൽ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ അവർ വിത്ഡ്രോവൽ നടന്നിരിക്കുന്നത് ബാങ്കിങ്, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ ഓയിൽ ഗ്യാസ് സെക്ടറുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ FMCG, റിയൽ എസ്റ്റേറ്റ്, IT സെക്ടറുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും വന്നതായിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജിയണൽ ലോക്ക്ഡൗണുകളും അതുപോലെ തന്നെ കൊറോണയുടെ സെക്കൻഡ് വേവുകളൊക്കെ വരുന്നതുകൊണ്ട് എക്കോണമിയിൽ കൂടുതൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും എന്നുള്ളൊരു ഫിയർ ആയിരിക്കണം ഇവർ ഈ ഒരു സെക്ടറുകളിൽ നിന്ന്, പ്രധാനമായിട്ടും ബാങ്കിങ്, ഫിനാൻഷ്യൽ, അതേപോലെ തന്നെ ഓയിൽ ഗ്യാസ് സെക്ടറുകളിൽ നിന്നുള്ളൊരു വിത്ഡ്രോവലിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഒരു ഡിഫെൻസീവായിട്ടുള്ള സെക്ടറുകളിലേക്ക്, FMCG, IT സെക്ടറുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വന്നതും ഒരുപക്ഷെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്ന് ആർട്ടിക്കിളിൽ പറയുന്നു. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് റീഡിങ്ങിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.